ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയങ്കരനായ നമ്മുടെ പാർലമെന്റ് അംഗം സി ആൻഡ്രൂ ആന്റണി, വൈസ് ക്യാപ്റ്റന്മാരായ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ സി പഴകുളം മധു, സി ജോസി സെബാസ്റ്റ്യൻ, ആദരണീയരായ മുൻ കേന്ദ്രമന്ത്രി മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ പി ജെ കുര്യൻ സാർ, പ്രിയങ്കരനായ മുൻ എം എൽ എ ശ്രീ ശിവദാസൻ നായർ മാലേപ്പൂർ സരളാദേവി, മുൻ മന്ത്രി പ്രിയങ്കരനായ ശ്രീ പൊന്നറ സുധാകരൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ എം നസീർ, പ്രിയങ്കരനായ ഇവിടെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ വിജയൻ, ആദരണീയനായ ശ്രീ കടമ്പനിത്ത വാസുദേവൻപിള്ള സാർ, ബഹുമാന്യനായ തുരുത്തിക്കാട് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ജോസ് പാറക്കണവ്, വേദിയിലും സദസ്സിലുമുള്ള എ കെ സജീവ്, വി കെ ശാരദാമ്മ, മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ പി മോഹൻരാജ്, എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ നേതാക്കന്മാരിലൂടെയുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു പോരാട്ട നായകനാണ് ചിറ്റഴത്തി ശങ്കരപിള്ള. അദ്ദേഹത്തെ ചരിത്രത്തിൽ വേണ്ടതുപോലെ നമ്മൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ചിറ്റഴത്ത് ശങ്കപ്പിള്ള എന്നെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ ഈ സമരത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഏൽപ്പിക്കുന്നത്. ഒന്ന്, വാളേന്ദ്രന്മാരുടെ ക്രമീകരണം. രണ്ട്, വാളേന്ദ്രന്മാർക്ക് ആവശ്യമായ ഭക്ഷണം എത്തിക്കുന്ന ചുമതല. ഈ രണ്ട് ചുമതലയുമാണ് വൈക്കസത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. വൈക്കസത്യാഗ്രഹം 630 ദിവസം നീണ്ടുനിന്ന ഒരു ഐതിഹാസികമായ പോരാട്ടമായിരുന്നു. സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങി നമ്മുടെ നാട്ടിൽ വന്ന് ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളായിരുന്നു ചിറ്റഴത്തി ശങ്കരപിള്ള. അദ്ദേഹം വൈക്കസത്യാഗ്രഹത്തിന് മുമ്പ് തന്നെ 1000 പുലിയർ സമുദായത്തിൽപ്പെട്ടവരെ കൊണ്ട് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ കയറിയത് ആ കാലത്ത് വന്ന് വിപ്ലവകരമായ ഒരു കാര്യമായിരുന്നു. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ടി കെ മാധവനുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഐത്തോ ചാർട്ടർ ഉൾപ്പെടെയുള്ള കർമ്മപദ്ധതികളിലേക്ക് അദ്ദേഹം കൂടുതൽ ആകൃഷ്ടനാകുന്നത്. വൈക്കസത്യാഗ്രഹത്തിന് ആവശ്യമായ പച്ചക്കറികളും മറ്റാഹാര സാധനങ്ങളുമെല്ലാം അയിരൂരിൽ നിന്നും ഈ കോഴഞ്ചേരിയുടെ പാർട്ടപ്രദേശങ്ങളിൽ നിന്നുമായിരുന്നു അന്ന് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ആ സമരത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ചിറ്റഴത്തി ശങ്കരപിള്ള. ആ സമരം അതിന്റെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം വൈക്കസത്യാഗ്രഹം 99 വെള്ളപ്പൊക്ക സമയത്തും അതിനുശേഷം
ഞങ്ങൾ ധാരാളം സംഭവങ്ങൾ ഞെരിഞ്ഞൽ മൂലങ്ങളിൽ ഇട്ടു. അവരെ പല സ്ഥലത്തും വെച്ച് ആക്രമിച്ചു. അതിനെല്ലാം നേരിട്ടുകൊണ്ടായിരുന്നു നാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്കില്ലെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1924 ഈ വൈക്കൽ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം. കോൺഗ്രസിന്റെ കാക്കിനാട, ആന്ധ്രയിലെ കാക്കിനാടയിൽ വെച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ AICC സമ്മേളനം നടന്നപ്പോഴാണ് അവിടെ വെച്ചാണ് 33 വയസ്സ് മാത്രം പ്രായമുള്ള TK മാധവനെ കൊണ്ട് ഐത്തോച്ചാറിന്റെ പ്രമേയം അവതരിപ്പിച്ചത്. അതിനു മുമ്പ് TK മാധവൻ തിരുനെൽവേലിയിൽ പോയി ഗാന്ധിജിയെ കണ്ടു. കേരളത്തിലെ ഈഴവ സമുദായവും പിന്നോക്കക്കാരും പട്ടികജാതിക്കാരും അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ ഗാന്ധിജിയാണ് സഹന സമരത്തിന് ആശീർവാദം നൽകിയത്. വൈക്കം സത്യാഗ്രഹം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. വഴി നടക്കാനും ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. പഞ്ചാബിൽ നിന്ന് പോലും ആളുകൾ ഈ സമരത്തിൽ വന്ന് പങ്കെടുക്കുകയും ആഹാര സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ എന്നും ആദരിക്കുന്ന പെരിയോർ തന്തൈ പെരിയോർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹയുടെ വന്നു അദ്ദേഹത്തെ വൈക്കം വീരൻ എന്നാണ് തമിഴ്നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ നമുക്ക് വിസ്തരിക്കാൻ സാധ്യമല്ല. എന്നാൽ വൈക്കം സത്യാഗ്രഹം ഏപ്രിൽ 1 ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിൽ 100 വയസ്സെത്തുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച മഹാനായ വ്യക്തിയാണ് ചെറ്റടത്ത് ശങ്കർപിള്ള. പലപ്പോഴും ചരിത്രം എഴുതുന്ന ആളുകൾ വിസ്മരിക്കപ്പെട്ടു പോയ ആളാണ്. നമുക്കറിയാം ചരിത്രം എഴുതുന്ന ആളുകൾ പലപ്പോഴും അവർക്കിഷ്ടമുള്ള രീതിയിൽ ചരിത്രം എഴുതാറുണ്ട്, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാറുണ്ട്. പക്ഷേ ചിറ്റഴത്തി ശങ്കപ്പിള്ളയെ ആര് വിചാരിച്ചാലും ഈ സമരത്തിന്റെ മുന്നണി പോരാളിയായി രക്തസാക്ഷിത്വം വരിച്ച് അദ്ദേഹത്തെ മറക്കാൻ സാധ്യമല്ല. ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് അവസരായി അത് കഴിഞ്ഞ് അദ്ദേഹം അവസാനം മരണത്തോട് മല്ലടിച്ച് ജീവൻ വെടിയുകയാണ് ഉണ്ടായത്. അന്ന് അദ്ദേഹം ഈ പ്രദേശങ്ങളിലെല്ലാം ഈ ഐത്തോച്ചാരണത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ചെങ്ങന്നൂർ, വെണ്ണണി, മാന്നാർ, ചെന്നിത്തല, കായംകുളം ഈ പ്രദേശങ്ങളിലെല്ലാം ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും അവരെല്ലാം അദ്ദേഹത്തിന്റെ വിശദമായ പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതിക്കാർക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ് സവർണ ജാഥ. അവർണർക്ക് വേണ്ടി സവർണ നടത്തിയ ജാഥയാണ്. മഹാനായ ഭാരതകേസരി വന്നപ്രമലാഭന്റെ നേതൃത്വത്തിൽ അന്ന് വൈക്കത്തിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് നടത്തിയ യാത്ര ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവമാണ്. വർക്കലയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവനെ മന്നത്ത് പത്മനാഭനും ജാഥാംഗങ്ങളും കണ്ടത് മന്നത്ത് പത്മനാഭൻ തന്റെ ആത്മകഥയിൽ വിശദീകരിച്ചിട്ടുണ്ട്. സ്വാമിജിയുടെ അനുഗ്രഹങ്ങൾ തേടി അവിടെ ചെന്ന് ആ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തതുൾപ്പെടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നാം ആലോചിക്കണം, 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ മഹാത്മജിയുടെ അനുഗ്രഹത്തോടെ ആരംഭിച്ച വലിയ ഒരു പോരാട്ടത്തിന്റെ അനുസ്മരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. വഴി നടക്കാനും മാറുമറയ്ക്കാനും ക്ഷേത്ര ആരാധനയ്ക്ക് അവസരം നൽകാതെ നിന്ന ഒരു ജനതയെ ആ ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് നടത്തിയത്. ആ പോരാട്ടം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിനെ എതിർത്തവർ ഇന്ന് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് എന്നതാണ് വാസ്തവം. അവരെല്ലാം ചരിത്രത്തിന്റെ വിസ്മൃതിയുള്ള കയങ്ങളിലേക്ക് പതിച്ചു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഒരു പോരാട്ടമായിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തെയും ഗുരുവായൂർ സത്യാഗ്രഹത്തെയും കാണാൻ കഴിയുന്നത്. അന്നത്തെ KPCC പ്രസിഡന്റ് CK കേളപ്പൻ
തലകുനിച്ചുകൊണ്ട് ഈ ഛായാചിത്രം ശ്രീ ആൻഡ്രോ ആൻഡ്രോയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.